കനത്ത മഴയിലും മാനന്തവാടി വാളാട് കൂടംകുന്നിലെ 200 വീട്ടുകാർ ഒറ്റപ്പെട്ടു. കബനിപ്പുഴ നിറയുമ്പോൾ റോഡിലും വെള്ളം കയറുന്നതോടെയാണ് ഇവരുടെ ഗതികേട് തുടങ്ങുന്നത്. മന്ത്രി ഒ ആർ കേളുവിന്റെ മണ്ഡലമായ മാനന്തവാടിയിലെ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹം ഇടപെടുന്നില്ലെന്നാണ് പരാതി. മന്ത്രി ഒ ആർ കേളുവിന്റെ മണ്ഡലമായ കൂടംകുന്നാണിത്. ഒരു ചെറിയ മഴ പെയ്താൽ മതി, 200 കുടുംബം ഇവിടെ ഒറ്റപ്പെടും. പിന്നെ ആകെയുള്ള ആശ്രയം ഈ കുട്ടത്തോണിയാണ്. മഴ കനത്തു പെയ്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വാളാട് പുഴ കവിഞ്ഞ് ഈ കാണുന്ന റോഡിൽ ഒരാൾ പൊക്കം വെള്ളമുണ്ടായിരുന്നു. പുതുമയൊന്നും കൂടംകുന്നുകാർക്കുണ്ടായിരുന്നില്ല. പതിവ് പോലെ കുട്ടത്തോണിയും ചെറിയ ബോട്ടും മറ്റും ഇറക്കി സാഹസികമായി ആളുകളെ രക്ഷപ്പെടുത്തി. രോഗിയായ സ്ത്രീയെ കുട്ടത്തോണിയിൽ റോഡിലെത്തിച്ചു. പ്രളയസമാനമായ സാഹചര്യത്തിൽ ജീവനും കയ്യിൽ പിടിച്ച് ഗതികേട് കൊണ്ടുള്ള ഈ അഭ്യാസം തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതാണ് ഇന്നലെ ഇവിടെ കയറ് കെട്ടിയിട്ടാണ് ഇതിലെ ആളുകളെ വലിച്ചു കടത്തിയത്. ഏകദേശം എൻ്റെ കഴുത്തിനൊപ്പം വെള്ളം ഈ റോഡിലുണ്ടായിരുന്നു. അപ്പോൾ കയറ് കെട്ടി വലിക്കുമ്പോൾ 2 തോണി ഇവിടെ അപകടത്തിൽപ്പെടുകയുണ്ടായി. ഭക്ഷണ സാധനങ്ങളൊക്കെ വെള്ളത്തിൽ പോയി. ഇവിടെയുള്ള ആളുകൾക്ക് അത്യാവശ്യം എല്ലാ റെസ്ക്യൂ ടീം അംഗങ്ങളും അക്കരെ ഇക്കരെ നിൽക്കുന്നതുകൊണ്ടാണ് എല്ലാവർക്കും ധൈര്യമായി ഇതിലെ കടന്നു പോകാൻ കഴിയുന്നത്. മന്ത്രി ഒ ആർ കേളു MLA മാനന്തവാടിയിലെ തവിഞ്ഞാൽ പഞ്ചായത്തിലാണ് ഈ സ്ഥിതിയുള്ളത്. പുഴ കരകവിഞ്ഞ് ജനവാസ മേഖലയിലേക്ക് ഒഴുകുന്നത് തടയാൻ എന്തെങ്കിലും മാർഗങ്ങൾ വേണമെന്നും റോഡിന് ഉയരം കൂട്ടാൻ നടപടി വേണമെന്നും ജനപ്രതിനിധികളടക്കമുള്ളവർ മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. ആദിവാസികൾ ഉൾപ്പെടെയുള്ള ഈ പ്രദേശം, ഒന്ന് വാളാട് ഏറ്റവും കൃഷിക്കാർ കൂടുതലുള്ള സ്ഥലമാണ്, ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണ് കൂടംകുന്നിൽ ഉണ്ടാകാറുള്ളത്. മാത്രമല്ല, നമ്മുടെ ഒരു പെട്ടിക്കട പോലും ഇവിടെ ഈ പ്രദേശത്തില്ല. മഴയൊന്ന് ശമിച്ചപ്പോൾ വാളാട് വെള്ളമിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ വെള്ളം കയറിയ വീടുകൾ വൃത്തിയാക്കുന്നു. പക്ഷേ ഈ ആശ്വാസം എത്ര ദിവസത്തേക്കെന്നതാണ് നാട്ടുകാർ നെടുവീർപ്പോടെ ചോദിക്കുന്നത്. ജയസാജനൊപ്പം റോബിൻ മാത്യു മറ്റത്തിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.